ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമസ്കാരം ഞാൻ ജമ്മുവിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സിലെ നിതയാണ് സാർ എന്റെ ചോദ്യം നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ടും ആഗ്രഹിച്ച ഫലം ലഭിക്കാതെ വരുമ്പോൾ ആ സമ്മർദ്ദത്തെ എങ്ങനെ പോസിറ്റീവ് ദിശയിൽ എത്തിക്കാനാകും ബഹുമാനപ്പെട്ട സാർ താങ്കൾ എപ്പോഴെങ്കിലും ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ നന്ദി പ്രധാന നന്ദി ഹരിയാനയിലെ പൽബാളിൽ നിന്നുള്ള പ്രശാന്ത് ലോക പ്രശസ്തനായ നീരജ് ചോപ്രയെ പോലുള്ള പ്രശസ്ത കളിക്കാരുടെ നാട്ടിൽ നിന്നുള്ള ആളാണ് പ്രശാന്ത് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രശാന്ത് നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ പ്രശാന്ത് കൃപ്ശൂച്ചേ നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്റെ പേര് പ്രശാന്ത് ഞാൻ ഹരിയാനയിലെ നായക് രാജേന്ദ്ര സിംഗ് ഗവൺമെന്റ് മോഡൽ കൾച്ചറൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് സയൻസ് ഫാക്കൽറ്റിയിലെ വിദ്യാർത്ഥിയാണ് ടെസ്റ്റ് ബലങ്ങളെ സമ്മർദ്ദം എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് താങ്കളോടുള്ള എൻ്റെ ചോദ്യം ഇതിൽ എനിക്ക് താങ്കളുടെ മാർഗനിർദ്ദേശം വേണം നന്ദി നന്ദി പ്രശാന്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജി നിധ രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ിൽ സമ്മർദ്ദം ചെലുത്തുന്ന ആഘാതം എന്ന വിഷയത്തിൽ താങ്കളുടെ മാർഗനിർദ്ദേശം തേടുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഫലം വരുമ്പോൾ അതിന്റെ പിന്നാലെ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെ അടിസ്ഥാന കാരണം ഇതാണ് ഒന്നാമത് നമ്മൾ പരീക്ഷ എഴുതി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നല്ല ഒന്നാന്തരമായി ആ പേപ്പർ എഴുതി എന്നാകും നമ്മൾ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എനിക്ക് തൊണ്ണൂറ് ഉറപ്പാണ് വളരെ മികച്ച രീതിയിൽ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം കേട്ട് വീട്ടിലെ ആളുകൾ എല്ലാം വിശ്വസിക്കും നമുക്ക് തോന്നും എന്തായാലും വഴക്ക് കേൾക്കണം എന്നാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് കേൾക്കാം എന്ന് പക്ഷേ പരിണാമം എന്തായിരിക്കും വെക്കേഷൻ കാലം മുഴുവൻ വീട്ടുകാർ നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് കരുതി കാത്തിരിക്കും അവർ തങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാൻ തുടങ്ങും അല്ലല്ല ഇത്തവണ അവൻ മികച്ച രീതിയിൽ എഴുതിയിട്ടുണ്ട് നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് കളിക്കാൻ പോയിട്ടില്ല ബന്ധുക്കാരുടെ കല്യാണത്തിന് പോലും പോയിട്ടില്ല ഇങ്ങനെ വലിയ വലിയ രീതിയിൽ പറയും ഇവൻ ഇത്തവണ ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ തൊട്ടുപുറകിൽ ഉണ്ടാകും എന്ന പ്രതീതി ഉണ്ടാക്കിയിരിക്കും എന്നാൽ റിസൾട്ട് വരുമ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് ഒരു കൊടുങ്കാറ്റ് തന്നെ പൊട്ടിപ്പുറപ്പെടും അതുകൊണ്ട് ആദ്യം തന്നെ ശീലിക്കേണ്ട കാര്യം ഇതാണ് സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള ശീലം ഒരിക്കലും ഉപേക്ഷിക്കരുത് നമ്മൾ എത്രനാൾ അസത്യത്തിൻ്റെ പിൻബലത്തിൽ ജീവിക്കും നമുക്ക് പറയാൻ കഴിയണം ഇപ്രകാരം ഇന്ന് പരീക്ഷയുണ്ടായിരുന്നു പക്ഷേ നന്നായി എഴുതിയില്ല എന്ന് ഞാൻ ശ്രമിച്ചു പക്ഷേ നന്നായി ഭവിച്ചില്ല എന്ന് ഇങ്ങനെ ചെയ്താൽ ഒരു കാര്യം കാണുവാൻ കഴിയും വിചാരിച്ചതിലും അഞ്ചു മാർക്ക് കൂടുതൽ കിട്ടിയാൽ നന്ന് വീട്ടിൽ ടെൻഷൻ ഉണ്ടാകില്ല അവരിങ്ങനെ പറയും നീ പറഞ്ഞത് വളരെ മോശമായി എഴുതിയെന്നല്ലേ ഇതിപ്പം നല്ല മാർക്കുണ്ടല്ലോ എന്ന് ആ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ആ മാനദണ്ഡം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിലും ഉയരത്തിൽ വന്നാൽ वो जो मानदंड है ना वो सेट हो जाता है उसे अच्छा दिखता है इसलिए आपको दूसरा है तनाव का कारण आपके दिमाग में आपके दोस्त भरे रहते हैं वो ऐसा करता है तो मैं ऐसा करूंगा वो ऐसा करता है तो मैं ऐसा करूंगा സമ്മർദത്തിന്റെ രണ്ടാമത്തെ കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ മനസ്സിൽ നിറയുന്നു എന്നതാണ് അവൻ അത് ചെയ്യുന്നു ഞാൻ ഇത് ചെയ്യും അവൻ ഇത് ചെയ്താൽ ഞാനും ഇത് ചെയ്യും ക്ലാസ്സിൽ വളരെ പ്രതിഭയുള്ള ഒരു കുട്ടിയുണ്ട് നമ്മളും ബുദ്ധിയുള്ളവർ തന്നെ വ്യത്യാസം പത്തൊൻപത് ഇരുപത് മാർക്ക് രാവും പകലും ആ മത്സരത്തിന്റെ ഒഴുക്കിലാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത് ഇതും സമ്മർദ്ദത്തിന് കാരണമാണ് നമ്മൾ നമുക്കുവേണ്ടി ജീവിക്കണം ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് പഠിക്കണം എല്ലാവരിൽ നിന്നും പഠിക്കുക തന്നെ വേണം എന്നാൽ നമ്മുടെ ആന്തരിക ശക്തിക്ക് കൂടുതൽ ഊന്നൽ നൽകണം നമ്മൾ ഇത് ചെയ്താൽ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാനുള്ള സാധ്യത വർധിക്കുന്നു രണ്ടാമതായി ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ് പരീക്ഷയിൽ വിജയിക്കാനായില്ലെന്നും അങ്ങനെ നമ്മുടെ ജീവിതം അവസാനിച്ചുവെന്നും വിശ്വസിക്കുന്ന ദിവസം ടെൻഷൻ വരും ജീവിതമേതെങ്കിലും ഒരു സ്റ്റേഷനിൽ അവസാനിക്കുന്നില്ല ഒരു ട്രെയിൻ തെറ്റിയാൽ മറ്റൊരു ട്രെയിനിൽ വന്ന് നിങ്ങൾ മറ്റൊരു വലിയ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അതിനാൽ വിഷമിക്കേണ്ട പരീക്ഷകൾ ജീവിതത്തിന്റെ അവസാനമല്ല സംശയമില്ല നമുക്ക് നമ്മുടേതായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ സ്വയം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഇതായിരിക്കണം നമ്മുടെ പരിശ്രമം എന്നാൽ ഈ പിരിമുറുക്കത്തിൽ നിന്ന് മുക്തി നേടാൻ ണം എന്ത്ഭവിച്ചാലും എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം ഞാൻ അതും കൈകാര്യം ചെയ്യും നിങ്ങൾ ഈ ദൃഢനിശ്ചയം നടത്തിയാൽ അത് വളരെ എളുപ്പമാകും അതിനാൽ പരീക്ഷാഫലങ്ങളെക്കുറിച്ചുള്ള സമ്മർദ്ദം ചിലപ്പോൾ ഗൗരവമായി എടുക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു Yeah.